السلام عليكم ورحمة الله وبركاته. تجويد القرآن الكريم Practical Class 7. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على سيدنا ونبينا محمد وعلى آله وصحبه أجمعين، ورضي الله عن مشايخنا في سلسلة سند القرآن الكريم. اللهم لا سهل إلا ما جعلته سهلا، وأنت تجعل الحزن إذا شئت سهلا. سبحانك لا علم لنا إلا ما علمتنا، إنك أنت العليم الحكيم. وهو نرأي أستاذ ماري سنها نتيغ لايا كتو غاري عربي أكثرنجل دا بدنير مخرجل لنن ഏഴ് മഖ്റജുകളാണ് നമ്മൾ പരാമർശിച്ചത്. ഒന്ന്, അൽ ജൗഫ്, വായയുടെ അന്തരീക്ഷം. രണ്ട്, അഖ്സൽ ഹൽഖ് മിമ്മാ യലി സദർ, തൊണ്ടയുടെ താഴെ അറ്റം. ഹംസഹ. മൂന്നാമതായി തൊണ്ടയുടെ മധ്യം. വസത്തുൽ ഹൽഖ് عين ح എന്നീ അക്ഷരങ്ങളുടെ മഖ്റജ്. നാലാമതായി അദ്നൽ ഹൽഖ് ഇലൽ ഫമി, തൊണ്ടയുടെ മേലെ അറ്റം. ഗൈൻ ഖ എന്നീ അക്ഷരങ്ങളുടെ മഖ്റജ്. അഞ്ചാമതായി അഖ്സൽ ലിസാനി മിമ്മാ യലിൽ ഹൽഖ് വമാ യുഹാദീഹി മിനൽ ഹനകിൽ അഅല, നാവിന്റെ മുരടും അതിനോട് നേരിടുന്ന മേലെ അണ്ണാക്കും. قافنده مخرج. ارامدائي اقصى اللسان مع ما فوقه اسفل من القاف. كافنده مخرج ناവിന്റെ മുരടും മേലെ അണ്ണാക്കും, കാഫോടടുത്ത് അല്പം താഴെ. ഏഴാമത്തെ മഖ്റജാണ്, അതിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. നാവിന്റെ മധ്യവും അതിനോട് നേരിടുന്ന മേലെണ്ണാക്കും. ജീം, ഷീൻ, യ എന്നീ അക്ഷരങ്ങളുടെ മഖ്റജാണ്. ഈ അക്ഷരങ്ങൾക്ക് ഷജ്രിയ എന്നാണ് പറയുക. ഈ മൂന്ന് അക്ഷരങ്ങൾക്ക്. ഇനി എട്ടാമത്തെ മഖ്റജാണ്. നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ പണ്ഡിതന്മാർ അക്ഷരങ്ങളുടെ മഖ്റജിനെ ക്രോഡീകരിച്ചിട്ടുള്ളത് ശബ്ദം നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആ ഭാഗത്തുനിന്നുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഒരു വഴിയുടെ തെർത്തീബ് അനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് മനഃപ്പാഠമാക്കാൻ വളരെ എളുപ്പമുണ്ട്. മഖ്റജുകൾ ഇങ്ങനെ വളരെ സിമ്പിളായി ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പോയിന്റ്, കാരണം നാവിൻ്റെ മുരട് എണ്ണി പിന്നെ അതിൻ്റെ തൊട്ടടുത്ത മുരട് തന്നെ കാഫിൻ്റെ മഖ്റജ് പറഞ്ഞു, പിന്നെ അതിൻ്റെ തൊട്ടടുത്ത സ്ഥലം ഏതാണ്, നാവിന്റെ മധ്യമാണ്. അത് കഴിഞ്ഞ് നാവിന്റെ ആ മധ്യത്തിന്റെ വലത്തോട്ടോ ഇടത്തോട്ടോ നീങ്ങിയാൽ ഉള്ള സ്ഥലമാണ് ഇന്ന് പറയുന്നത്. അതാണ് നാവിന്റെ വലത് ഭാഗത്തോ ഇടത് ഭാഗത്തോ ഉള്ള അരുവിന്റെ ആ തുടക്കം. ഔവലു ഹാഫത്തിൽ ലിസാൻ എന്ന് ചില കിതാബിൽ കാണാം. ഇഹ്ദാ ഹാഫത്തൈ ലിസാനി, നാവിന്റെ അരു രണ്ട് സൈഡിലുള്ള, അതിൽ വലതുഭാഗത്തെയോ ഇടതുഭാഗത്തെയോ അരുവിന്റെ ആദ്യ ഭാഗം. അങ്ങനെ പറയാൻ കാരണം, നാവിന്റെ അരു എന്ന് പറയുന്ന സമയത്ത് വലതുഭാഗത്തും ഇടതുഭാഗത്തും നമ്മളെ നാവിന്റെ ആ തെല്ല് വരെയുള്ള രണ്ട് ഭാഗവും നാവിന്റെ ഹാഫത്ത് തന്നെയാണ്, അരു തന്നെയാണ് അല്ലെ. അപ്പൊ അതിൽ നിന്നും ആ തുടക്കത്തിൽ മേലെ അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കുന്ന ആ ഭാഗം, അവ തമ്മിൽ ചേരുമ്പോഴാണ് വോ എന്ന് പറയുന്ന അക്ഷരം ഉണ്ടാവുന്നത്. അപ്പോൾ എട്ടാമത്തെ മഖ്റജ് ഏതാണ്? നാവിന്റെ അരുനീളത്തിൽ മേലെ അണപ്പല്ലുകളോട് ചേർത്ത്. ഇതാണ് നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ച മഖ്റജ്. ഇവിടെ നാവിന്റെ അരു ഏതാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലേ ആ ഭാഗം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാദ് പറയാൻ കഴിയൂ. പിന്നെ അണപ്പല്ലുകൾ ഏതാണ്
എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കുകയും ആ അണപ്പല്ലുകളുടെ ഉൾഭിത്തിയിൽ നാവിന്റെ അരുവിന്റെ ആദ്യ ഭാഗം ഞാൻ വെക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം. അപ്പോൾ മാത്രമേ ഈ വാദിന്റെ ഉച്ചാരണം ശരിയാവുകയുള്ളൂ. അപ്പൊ മഖ്റജ് നമ്മൾ കാണാതെ പഠിക്കുന്നതോടൊപ്പം തന്നെ ഏതു ഭാഗം ഏതു ഭാഗത്ത് സ്പർശിക്കേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കണം. അങ്ങനെ കാണാതെ പഠിക്കണം. അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം എന്താണ്? നമ്മുടെ മലയാള ഭാഷ എടുത്താലും ഇംഗ്ലീഷ് എടുത്താലും ഈ ഭാഗം നമ്മളിപ്പോ പറഞ്ഞ നാവിന്റെ അരു മേലെ അണപ്പല്ലുകളുടെ ഉൾഭിത്തിയിൽ ചേർത്തി വെച്ചുകൊണ്ട് ഒരക്ഷരം ഉച്ചരിക്കുന്നില്ല. അറബിയിൽ തന്നെ ഈ വാദല്ലാതെ 29 അക്ഷരങ്ങളിൽ ഈ വാദല്ലാതെ മറ്റൊരക്ഷരത്തിനും ഈ ഭാഗത്ത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ അപൂർവമായി ഉപയോഗിക്കുന്നൊരു സ്ഥലത്തെ ഒരക്ഷരം മാറി മാറി വരുന്ന അവസ്ഥകളിൽ ആ ഭാഗം തന്നെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത് നിപുണനായ ഒരു ഉസ്താദിന്റെ ഒരു ഗുരുവിന്റെ സഹായത്തോടെ വളരെയധികം അധ്വാനിച്ചാൽ മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ അറബി അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രയാസമുള്ള അക്ഷരമായി ഈ അക്ഷരത്തെ എണ്ണാൻ കാരണം. ഇബ്നുൽ ജസരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തംഹീദിൽ പറഞ്ഞതായി നിഹായയിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇഅലം അന്ന ഹാദൽ ഹർഫ ലൈസ ഫിൽ ഹുറൂഫി ഹർഫുൻ യഅസുറു അലൽ ലിസാനി ഗൈറുഹു. ഈ അക്ഷരത്തിന്റെ അത്ര നാവിന് പ്രയാസമുള്ള മറ്റൊരക്ഷരം ഇല്ല. فإن ألسنة الناس فيه مختلفة وقل من يحسنه. ഇത് നന്നായി പറയുന്നവ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് അതിന്റെ യഥാർത്ഥ വിശേഷണങ്ങളെല്ലാം നൽകിക്കൊണ്ട് സ്ഫുടമായ ഒരു വാദ് ഉച്ചരിക്കുന്നവർ വളരെ കുറവാണ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നന്നായിട്ട് പഠിക്കണം, പരിശീലിക്കണം. ഒറ്റക്ഷരമായിട്ട് തന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ ഇൻഷാല്ല ശേഷം പറയുന്നത് പോലെ നമ്മൾ ആദ്യം പറഞ്ഞ് ഞാൻ മേൽ പരാമർശിക്കപ്പെട്ട മഖ്റജ് തന്നെയാണ് വാ എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്നത് എന്ന് ശരിക്ക ഭാഗത്തേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് തന്നെ ഷുഊറോടുകൂടെ തന്നെ നമ്മൾ ആദ്യം ഉച്ചരിച്ച് ശരിയാക്കണം. എന്നിട്ട് പിന്നെ വേർഡിൽ വരുന്ന ഉദാഹരണങ്ങൾ നമ്മൾ പഠിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എളുപ്പമാവും. അപ്പൊ മഖ്റജ് നമുക്ക് വ്യക്തമായി അല്ലെ? അപ്പൊ ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് നാവിന്റെ അരനീളത്തിൽ മേലെ അണപ്പല്ലുകളോട് ചേർത്ത് എന്നാണ്. അവിടെ ബഹുമാനപ്പെട്ട ഇബ്നുൽ ജസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാം. നേരത്തെ പറഞ്ഞ ജീം ഷീന്റെ ബൈത്തിന്റെ രണ്ടാം ഭാഗം അസ്സലു വൽ വസ്തു ഫജീമു ഷീനു യ വദ്ദു മിൻ ഹാഫതിഹി ഇദ് വലിയ ലബ്റാസ മിൻ ഐസറ ഔ യുംനാഹ. അപ്പോ നാവിന്റെ അരു മേലെ അണപ്പല്ലുകൾ അത് ലബ്റാസ മിൻ ഐസറ ഔ യുംനാഹ വലത് ഭാഗത്തും വെച്ചുകൊണ്ട് പറയാം, ഇടതുഭാഗത്തുള്ള അണപ്പല്ലുകളെ അവിടെ ചേർത്തി വെച്ചുകൊണ്ടും പറയാം. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഏതെങ്കിലും നമുക്ക് പ്രയാസമുള്ള ഒരു ഭാഗം തന്നെ പരിശ്രമിച്ചുണ്ടാക്കണ്ട. നമുക്ക് ഏതാണോ എളുപ്പം ആ ഭാഗത്തേക്ക് നാവിന്റെ അരുവിന്റെ ആദ്യ ഭാഗത്തെ എന്ന് പറഞ്ഞ അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനോട് നേരിടുന്ന ആ അരുനീളത്തെ നാവിന്റെ അരുവിനെ ചേർത്ത് വെച്ചാൽ നമുക്ക് വോ വൈ വു എന്ന് പറയൽ സ്വഹീഹാവും. ഇനി അണപ്പല്ല് എന്ന് പറയുന്നത് നമ്മുടെ കോട്ട് പല്ലുകളിൽ എപ്പോഴും ചവക്കാൻ ഉപയോഗിക്കുന്ന പല്ലുകളിൽ പ്രധാനമായും ഒരേപോലത്തെ മൂന്ന് പല്ലുകൾ മുകളിലും വലതുഭാഗത്ത് തന്നെ മുകളിൽ മൂന്ന് താഴെ മൂന്ന് ഇടതുഭാഗത്തും അതുപോലെ മുകളിൽ മൂന്ന് പല്ലുകൾ താഴെ മൂന്ന് പല്ലുകൾ കുറച്ച് ഉറപ്പുള്ള വസ്തുക്കളൊക്കെ നമ്മൾ ചവക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ പല്ലുകൾ ആണ് ആസും പല്ലുകൾ ഫവാഹീൻ എന്ന് പറയാം. മൊത്തത്തിൽ അത് 12 പല്ലുകളുണ്ട്. അതിൽ വാദിന് ഉപയോഗിക്കാനുള്ളത് മുകളിലെ മൂന്ന് പല്ലുകളാണ്.
ആ പവാഹീനിൽ നിന്ന്. അപ്പോൾ നമ്മളെ വലത് ഭാഗത്തുള്ള അവറാസുമായോ ഇടത് ഭാഗത്തുള്ള അവറാസുമായോ നാവിന്റെ അരുവിനെ ചേർത്ത് വെച്ചുകൊണ്ടാണ് പറയേണ്ടത്. അപ്പൊ നാവിന്റെ അരു ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഈ സമയത്ത് നാവ് ഇങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അക്ഷരം മാറിപ്പോവും. അതുകൊണ്ട് വോ എന്ന് പൂർണ്ണമായും നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ആ അവലംബിക്കൽ ഈ അണപ്പല്ലുകളുമായിട്ട് ആവണം എന്നതാണ് മഖ്റജ് സ്വഹീഹ് ആവാൻ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്. ഈ മഖ്റജിൽ തന്നെ നാവിന്റെ തല ഏറ്റവും കൂടുതൽ, നമ്മൾ ധാരാളം അക്ഷരങ്ങൾ പറയുന്ന, മലയാളം എടുത്താലും ഇംഗ്ലീഷ് എടുത്താലും അറബി എടുത്താലും ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ്, പല അക്ഷരങ്ങളും വരുന്ന ഒരു ഭാഗമാണ് നാവിന്റെ തല, നാവിന്റെ അരു, നാവിന്റെ തെല്ല് ഇവയൊക്കെ. അപ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഭാഗം ഉപയോഗിക്കാനാണ് നമുക്ക് എളുപ്പം. അതുകൊണ്ട് തന്നെ വാദ് പറയുമ്പോൾ ആ ഭാഗം പലപ്പോഴും പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇളവുക. അതുകൊണ്ട് അവിടെയല്ല, ഇങ്ങോട്ട് വന്നുള്ള വാദ് നമ്മൾ ആദ്യമായി ഒറ്റക്ഷരമായി പറഞ്ഞ് ഈ രൂപത്തിൽ പരിശീലിക്കണം. ഇനി അത് ഉച്ചരിക്കുമ്പോൾ ഒരു വാദ്, അതിന്റെ സുന്ദരമായ സ്ഫുടമായ വാദ് ആവാൻ ആവശ്യമായ പ്രധാന വിശേഷണങ്ങൾ പറയാം. ഒന്നാമതായി ജഹർ, കാറ്റ് നടക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെ ഉദാഹരണത്തിന് വാദിന് സുക്കൂനാകുമ്പോഴോ ശബ്ദമാകുമ്പോഴോ ഒക്കെ ചില ആളുകൾ വൽ അർദ് ഇങ്ങനെ കാറ്റ് നടക്കുന്നത് കാണാം. ഷദ്ദുള്ള ഉദാഹരണം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ വലദ്ദാ, ഇങ്ങനെ കാറ്റ് നടക്കുന്ന സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ജഹറിന്റെ അക്ഷരമാകുമ്പോൾ കാറ്റ് നടക്കാൻ പാടില്ലല്ലോ. അപ്പൊ വോ അള്ളൽതും വൽ അർദ് വലദ്ദാലീൻ, ഇങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ല. ഞാൻ സാധാരണഗതിയിൽ നടക്കുന്ന കാറ്റ് പലർക്കും നടക്കാറുള്ള ഒരു ഉദാഹരണം ഷദ്ദും സുക്കൂനും എടുത്തതാണ്. ഇനി രണ്ടാമത്തേത് ശബ്ദം നടക്കുക, രഹു. നമ്മൾ കഴിഞ്ഞ അക്ഷരം ഷീൻ യാഇന് ശബ്ദം നടക്കൽ നമ്മൾ മനസ്സിലാക്കി അല്ലെ. അഷ് ഐ എന്ന് പറയുമ്പോൾ ശബ്ദം നമുക്ക് നീട്ടാൻ കഴിയും. അങ്ങനെയുള്ളവരുടെ സ്വഭാവത്തിൽപ്പെട്ട തന്നെയാണ് വാദും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സുക്കൂനാകുമ്പോഴോ ശബ്ദമാകുമ്പോഴോ നമ്മൾ ഈ ഒരു സ്വഭാവം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എങ്ങനെ നഷ്ടപ്പെടും? വഖഫ് ചെയ്യുമ്പോൾ അപ്പൊ എന്ത് ചെയ്യുന്നില്ല, ഒരു അബ് എന്നൊക്കെ പറയുന്ന പോലെ ശബ്ദം അവിടെ അടഞ്ഞു പോവുകയാണ്. അപ്പൊ ഈ രഹു എന്നുള്ള വിശേഷണം നഷ്ടപ്പെട്ട് ശിദ്ദത്തായി പോകും അല്ലെ. അപ്പൊ എങ്ങനെ നിർത്തണം? വൽ അർബ്, ഇപ്പൊ ശബ്ദം നടന്നു. അഫൗതും ഇങ്ങനെ ശബ്ദം ഇങ്ങനെ മൂവ് ആവണം, ജറയാനു സൗത്തുണ്ടാവണം മഖ്റജിൽ. അപ്പൊ ആ ഭാഗം കൂടെ ശ്രദ്ധിക്കണം, ആ വിശേഷണം കൂടെ ശ്രദ്ധിക്കണം. ഇനി ഈ വാദിനെ നന്നായി തസ്ഹീമാക്കണം. നമുക്ക് കഴിഞ്ഞ ഈ ഏഴ് മഖ്റജികളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ എടുത്താൽ ഈ അക്ഷരങ്ങൾക്കൊക്കെ തസ്ഹീം ഉണ്ടായിരുന്നു അല്ലെ. എന്നാൽ ആ അക്ഷരങ്ങളെക്കാളും തസ്ഹീം ആവശ്യമാകുന്ന ഒരു വിശേഷണം കൂടി ഈ വാദിനുണ്ട്. എന്താണ്? ഇസ്തിഅല ഉണ്ട്, നേരത്തെ പറഞ്ഞ അക്ഷരങ്ങൾക്കുള്ളതുപോലെ. അതുകൊണ്ട് തസ്ഹീമാക്കണം. അതിന് പുറമെ ഇത്തിബാഖ് എന്ന് പറയുന്ന ഒരു വിശേഷണം കൂടിയുണ്ട്. സ്ഥല എന്ന് പറഞ്ഞാൽ നാവിന്റെ മുരട് മേലെണ്ണാക്കിലേക്ക് ഉയരുക, അതിന്റെ കാരണമായി അക്ഷരത്തിന് ഒരു കൊഴുപ്പ്, ഒരു എക്കോ പോലത്തെ ഒരു സ്വഭാവം, ഒരു ശബ്ദം വായയുടെ ഉള്ളിൽ ഉണ്ടാവണം അല്ലെ, വായയുടെ ഉള്ളിൽ നിറയണം. എന്നാൽ ഇത്തിബാഖ് ആവുമ്പോൾ നാവിൽ നിന്നുള്ള കൂടുതൽ ഭാഗം അണ്ണാക്കുമായി ചേരലും അതോടൊപ്പം തന്നെ അണ്ണാക്കുമായിട്ട് അടുക്കൽ, ഓരോ അക്ഷര വ്യത്യാസം ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഇൻഹിബാസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ അക്ഷരത്തിന്റെ, ഈ സ്വഭാവമുള്ള അക്ഷരങ്ങളുടെ ശബ്ദം മേലണ്ണാക്കിന്റെയും നാവിന്റെ ഈ ഇടയിൽ ഇങ്ങനെ തങ്ങി നിന്നുകൊണ്ടാണ് ആ ശബ്ദം പുറപ്പെടുവിക്കുക. എങ്ങനെ നോക്കൂ. വോ വോ വി വു വോ, നിങ്ങൾ ഒറ്റ ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ നമ്മളെ അണ്ണാക്കിന്റെ ഉള്ളിൽ ഒരു ഒരു കുബ്ബയുടെ ഉള്ളിലേക്ക് ഒരു ഡോമിന്റെ താഴെ ഭാഗത്ത് നിന്ന് നമ്മൾ സംസാരിച്ചാൽ